ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് അവസാനത്തെ റിവിഷൻ ക്ലാസ് എടുക്കുകയാണ്, സി എം ഇ എന്ന സബ്ജക്റ്റിൻ്റെ. അപ്പോൾ തിങ്കളാഴ്ച നിങ്ങളുടെ സി എം ഇൻ്റെ ഡിപ്ലോമ എക്സാമിനേഷനാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. പിന്നെ പറയേണ്ട വേറെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ തുടങ്ങാത്തവരുണ്ടെങ്കിലും നിങ്ങൾക്കും സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് മാത്രം വലിയ ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റ് ഒന്നുമല്ല, പക്ഷേ തിയറി പേപ്പറാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു രണ്ട് മൊഡ്യൂൾ പഠിച്ചാൽ തന്നെ ഏകദേശം 50 മാർക്കോളം കിട്ടും, ആ ഒരു ഉറപ്പ് ഞാൻ തരാം. ഓക്കെ, അപ്പോൾ പലർക്കും പലതരത്തിലുള്ള ഡൗട്ടുകളുണ്ടാവും അല്ലേ, എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, ഏത് മൊഡ്യൂൾ പഠിക്കേണ്ട, അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമെന്ന് ശരിക്കും പറഞ്ഞാൽ, ഈ ഒരു നമ്മളുടെ ഡിപ്ലോമ എക്സാമിനേഷന് 3 മൊഡ്യൂൾ പഠിച്ചാൽ തന്നെ നമ്മളുടെ 75 മാർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അല്ലേ. 75 മാർക്കിൻ്റെയാണ് ക്വസ്റ്റ്യൻ. പിന്നെ 3 മൊഡ്യൂൾ അറിയാമെങ്കിൽ നമുക്ക് അത്ര മതി അല്ലേ, 4-ാമത്തെ മൊഡ്യൂൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ആദ്യം പ്രഫറൻസ് കൊടുക്കുക. അപ്പോൾ എല്ലാവരും പലവരും എന്നോട് ഡൗട്ട് ചോദിച്ചിരുന്നു പേഴ്സണലി, മെസ്സേജൊക്കെ അയച്ചിട്ട് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള രീതിയിൽ. അപ്പോൾ പേഴ്സണലി പറയുകയാണെങ്കിൽ, സ്റ്റാർട്ടിങ് തുടങ്ങേണ്ടത് സെക്കൻഡ് മൊഡ്യൂളാണ്. സെക്കൻഡ് മൊഡ്യൂൾ അത്ര വലിയ മൊഡ്യൂളല്ല, ഒരു ചെറിയൊരു മൊഡ്യൂളാണ്. കുറച്ച് മെറ്റീരിയൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അതൊന്ന് നിങ്ങളുടെ കുറച്ച് ഒരു ഞാൻ പറയുകയാണെങ്കിൽ, സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ അവസാന നിമിഷം പഠിക്കണവരുണ്ടെങ്കിൽ ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. നിങ്ങൾ മാതിൻ പോളിൻ്റെ സൈറ്റ് കയറി, അല്ലെങ്കിൽ ഞാൻ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ പണ്ടിട്ടിരുന്നു കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ. നിങ്ങളെ 2017 സ്കീമിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് പലവരും അന്ന് നോട്ടിൽ എഴുതിയിട്ടും ഉണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സിൽ, ക്ലാസ് എടുത്ത സമയത്ത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, നിങ്ങളെ നോട്ട് എടുക്കുക, എന്നിട്ട് ഒരു 3-4 പോയിൻ്റായിട്ട് പഠിച്ചു വയ്ക്കുക. എപ്പോഴും അങ്ങനെയാണ് ചോദിക്കുക. സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ചോദ്യങ്ങളൊക്കെ ഒരു 2 ചോദ്യം ചോദിച്ചിട്ട് 6 മാർക്കിന്. ഓക്കെ, അങ്ങനെ പ്രോപ്പർട്ടീസോ യൂസസോ. അപ്പോൾ എപ്പോഴും പഠിക്കുമ്പോൾ ഒരു പ്രോപ്പർട്ടി 3 എണ്ണം, യൂസസ് 3 എണ്ണം, അങ്ങനെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മൊഡ്യൂൾ ആദ്യം പഠിക്കുക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം പഠിക്കേണ്ടതാണ് തേർഡ് മൊഡ്യൂൾ. ഓക്കെ, തേർഡ് മൊഡ്യൂളാകുമ്പോഴും കുറച്ചും കൂടി സിമ്പിളാണ്. സെക്കൻഡ് മൊഡ്യൂളിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണെങ്കിലും സിമ്പിളാണ്, പഠിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു മൊഡ്യൂളാണ് തേർഡ് മൊഡ്യൂൾ എന്ന മൊഡ്യൂൾ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം പഠിക്കേണ്ട ഒരു മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളെ പഠിപ്പിച്ച സമയത്തും ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഏറ്റവും വലിയ ഒരു മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ. പക്ഷേ എന്താ അതിൻ്റെ ഒരു സൗകര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്ന് പഠിച്ചാൽ മനസ്സിലാവുന്ന ഒരു മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ. ഓക്കെ, അതിൽ നമുക്ക് കുറേ സ്കിപ്പ് ചെയ്യേണ്ട പോർഷൻ ഉണ്ട്. മെറ്റൽസ്, നോൺ മെറ്റൽസ്, ആ പോർഷൻ സ്കിപ്പ് ചെയ്യാം. മോർട്ടാർ, ആ പോർഷൻ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾ കോൺക്രീറ്റ് എന്ന പോർഷൻ പഠിക്കുകയാണെങ്കിൽ സാൻഡ് അങ്ങനത്തെ പോർഷൻസൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ. പക്ഷേ കുറച്ച് കൂടുതലുണ്ട്. ഓക്കെ, പഠിക്കാൻ കുറച്ച് കൂടുതലുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ബേസിക്കലി ഉണ്ടാവാറ് ഈ ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കുമ്പോൾ. പിന്നെ ഒരു ബുദ്ധിമുട്ട്, നിങ്ങൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള കൺഫ്യൂഷൻ വരും. ഓക്കെ, അപ്പോൾ പഠിക്കണ കാര്യങ്ങൾ വൃത്തിയിൽ പഠിക്കുക. കുറേ പഠിച്ചിട്ടൊന്നും കാര്യമില്ല, എന്നാലും പഠിക്കണ കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്, ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കാര്യങ്ങൾ, ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അത് പഠിക്കണ കാര്യങ്ങൾ നല്ല വൃത്തിക്ക് എന്താ പറയുക, എഴുതി തന്നെ നോക്കുക. വായിച്ചിട്ട് മാത്രം കാര്യമില്ല. ഓക്കെ, എന്താ പറയുക, വായിച്ചിട്ട് മാത്രം നോക്കേണ്ട ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇനി എഴുതി ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് ചെറിയ ഷോർട്ട് നോട്ടായിട്ട് എന്താണ് ചുരുക്കി ഒന്ന് എഴുതിയിട്ട് ഒന്ന് പെട്ടെന്ന് പോവുക. ഓക്കെ, 2 ദിവസമേ ഉള്ളൂ, ഇന്നും നാളെ ആയിട്ട് 2 ദിവസം മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, പാസ്സാവാൻ സിമ്പിളാണ്, പക്ഷേ അതേപോലെ തോൽക്കാനും സിമ്പിളാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പരീക്ഷ എഴുതുന്ന സമയത്ത് പല കോൺസെപ്റ്റും നമ്മളെ തലയിലേക്ക് വരും. ഓക്കെ, വായിച്ച് പോകണമുണ്ട്. അപ്പോൾ വായിച്ച് പോകുമ്പോൾ ചെറിയൊരു എന്താ പറയുക, വെറുതെ ഒരു വേസ്റ്റ് പേപ്പറിലാണെങ്കിലും ഒന്ന് എഴുതിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ എക്സാം എഴുതുന്ന സമയത്ത് എങ്ങനെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ വരും, ചിലപ്പോൾ ഓർമ്മയിൽ വരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഫോർത്ത് മൊഡ്യൂളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. ഫോർത്ത് മൊഡ്യൂൾ എന്തുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും അവസാനം എടുക്കുമ്പോൾ, അവസാനം എടുക്കുന്ന മൊഡ്യൂളാകുമ്പോൾ നമുക്ക് പിന്നെ ആ ഒരു സബ്ജക്റ്റിനോടൊരു താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരും. അത്രയും പഠിച്ചു കഴിഞ്ഞിട്ട്
ആ ഇത്ര ഇതൊരു ചവറ് പോലത്തെ ഒരു സബ്ജക്റ്റ് ആണല്ലോ, കുറേ ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ പൊതുവെ വരാറുണ്ട് നമ്മൾ റെഗുലറായിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ശ്രദ്ധ കുറയണ ഒരു സമയമാണ് ഈ ഒരു ഫോർത്ത് മൊഡ്യൂൾ വരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് കൂടുതലുണ്ട്, തിയറി പരമായിട്ട് കുറേ പോർഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു മൊഡ്യൂൾ ഞാൻ സജസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യണ മൂന്ന് മൊഡ്യൂൾ ഓർഡറിൽ പറയുകയാണെങ്കിൽ, സെക്കൻഡ് മൊഡ്യൂൾ ആദ്യം പഠിക്കുക. ഓക്കെ, കുറേ മെറ്റീരിയൽസാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ പഠിച്ചാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഒരു മൊഡ്യൂൾ പഠിച്ചാൽ 25 മാർക്കോളം കിട്ടും, അതൊന്ന് നിങ്ങൾ ആലോചിക്കുക. ഒരു മൊഡ്യൂൾ പഠിച്ചാൽ 25 മാർക്ക്. ഓക്കെ, 6 മാർക്കിൻ്റെ ഒരു ഷോർട്ട് ആൻസർ, പിന്നെ 15 മാർക്ക് 21 ആയി, പിന്നെ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ 23 മാർക്കായി, പിന്നെ ചിലപ്പോൾ 6 മാർക്കിന് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ആൻസർ ഒരു ആൻസർ ക്വസ്റ്റ്യൻ കൂടി. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ 7 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ ഒരു മൊഡ്യൂളിൽ നിന്ന് തന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ 29 ആയി. ഓക്കെ, അതേപോലെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരേ മൊഡ്യൂളിൻ്റെ ചിലപ്പോൾ 2 ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ 30 മാർക്കായി. അപ്പോൾ ഞാനൊരു ഏകദേശം പറഞ്ഞതാണ് 23 മുതൽക്ക് ഒരു 29 മാർക്ക്, അത് നമുക്ക് കണക്കൂട്ടാം. അത്രയും മാർക്ക് കിട്ടും. നിങ്ങൾക്ക് പാസ് മാർക്ക് എത്രയാണ്? 30 മാർക്കാണ്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പാസ്സാവുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഹയർ മാർക്ക് സ്കോർ ചെയ്യേണ്ടവർ നല്ല രീതിയിൽ ആ രീതിയിൽ തന്നെ പഠിക്കുക. എല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഞാൻ പറയാം, ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചാൽ തന്നെ ഏകദേശം 50 മുതൽക്ക് 60 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ട് കിട്ടും. ഓക്കെ, 75 മാർക്കിലാണ് പറഞ്ഞത്. പിന്നെ നമ്മളുടെ ഒരു 15 മാർക്ക് ബേസിക്കലി എന്താ പറയുക, ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ പല ക്വസ്റ്റ്യൻസും. ഈ CMA പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും റിപ്പീറ്റഡ് മാത്രം വരാൻ സാധ്യത കുറവാണ്, എന്നാലും റിപ്പീറ്റഡ് വരാറുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 60 മാർക്ക് വരെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയ ഒരു ടോപ്പിക്കായിരുന്നു പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്. ഓക്കെ, പ്രീ സ്ട്രെസ്ഡിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് അതൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ തേർഡ് മൊഡ്യൂളിൽ സ്ഥിരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് വരും. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലാസിഫിക്കേഷൻ ആയിരിക്കും. ഓക്കെ, ക്ലാസിഫിക്കേഷൻ വരികയാണെങ്കിൽ 6 മാർക്കിന് വരാറുണ്ട്, അല്ലെങ്കിൽ 2 മാർക്കിന് എന്താണ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് വരാറുണ്ട്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പോവുക. അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു ടോപ്പിക്കാണ് ഫോം വർക്ക്. ഓക്കെ, ഫോം വർക്ക്, സ്കഫോൾഡിങ് ഷോറിങ് അണ്ടർപിന്നിങ് ഇതിൻ്റെയൊക്കെ ഒന്ന് ഡെഫിനീഷൻ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ചോദിക്കാറുണ്ട്, പൊതുവേ ചോദിക്കാറുണ്ട്, കൂടുതലും ചോദിക്കാറുണ്ട്. ഓക്കെ, എല്ലാത്തിൻ്റെയും ഡെഫിനീഷൻ, വാട്ട് യു മീൻ ബൈ ഷോറിങ് ആൻഡ് അണ്ടർപിന്നിങ് അല്ലെങ്കിൽ സ്കഫോൾഡിങ്, ഫോം വർക്ക്. പിന്നെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫോം വർക്ക് ഉണ്ട്, സ്റ്റീൽ ഫോം വർക്കും ടിമ്പർ ഫോം വർക്കിൻ്റെയും ഇത് ഡിഫറൻസിയേഷൻ കമ്പാരിസൺ. അത് പൊതുവേ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്, സ്റ്റീൽ ഫോം വർക്കും ടിമ്പർ ഫോം വർക്കിൻ്റെയും എന്താണ് കമ്പാരിസൺ. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഫോം വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സെൻറിങ്ങിനെയാണ് ഫോം വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു ടെമ്പററി കൺസ്ട്രക്ഷനാണ് നമ്മളുടെ കാസ്റ്റ് ചെയ്യാൻ, കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ടെമ്പററി കൺസ്ട്രക്ഷനെയാണ് ഫോം വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫോം വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ ഒപ്പം സെൻറിങ് എന്ന് കൂടി എഴുതി കഴിഞ്ഞാൽ ഇയാൾക്ക് ആ കാര്യം മനസ്സിലായി എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇറ്റ് ഈസ് എ സോർട്ട് ഓഫ് ടെമ്പററി കൺസ്ട്രക്ഷൻ. ഓക്കെ, ടെമ്പററി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ കോൺക്രീറ്റിന് ഒരു റിക്വയർഡ് ഷേപ്പ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ടെമ്പററി കൺസ്ട്രക്ഷനെയാണ് നമ്മൾ ഫോം വർക്ക് എന്ന് പറയാറ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കും? നല്ല സ്ട്രോങ് ആയിരിക്കണം, റിജിഡ് ആയിരിക്കണം, പിന്നെന്താണ് ലീക്കേജ് സംഭവിക്കാൻ പാടില്ല. ഓക്കെ, പിന്നെന്താണ്, പിന്നെ ആ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണോ നമ്മൾ ഫോം വർക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നത് അത് ചീപ്പായിരിക്കണം. അല്ലാതെ എന്താ പറയുക, ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു ഫോം വർക്ക് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാഭകരമായിരിക്കില്ല. ഓക്കെ, പിന്നെ ലൈറ്റ് ആയിരിക്കണം ഈ ഫോം വർക്ക്, നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഭയങ്കര എന്താ പറയുക, കനം കൂടിയ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോം വർക്ക് പലകടിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, പിന്നെന്താണ്, അതിൻ്റെ ബേസ് നല്ല ബേസ് ആയിരിക്കും. മുള വെച്ചിട്ട് നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറില്ലേ,
അതാണ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബേസ് നല്ല ബേസ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്താവും, എല്ലാം കൂടി കൊഴിഞ്ഞാടും. കോൺക്രീറ്റ് പെട്ടെന്ന് ഒരു ലോഡ് അങ്ങോട്ട് ഇടുമ്പോഴത്തേക്കും അത് മുഴുവനായിട്ട് അങ്ങോട്ട് ഫെയിലിയർ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഒരു അഞ്ചാറ് പോയിൻ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് എന്ത്, നമ്മളുടെ നമ്മളുടെ കമ്പാരിസൺ എന്തൊക്കെയാണ്, അതിൻ്റെ കമ്പാരിസൺ, മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ് ഓഫ് സ്റ്റീൽ ഫോം വർക്ക് ഓവർ ടിമ്പർ ഫോം വർക്ക്. ഓക്കെ, സ്റ്റീൽ ഫോം വർക്കും ടിമ്പർ ഫോം വർക്കിൻ്റെയും കമ്പാരിസൺ എന്തൊക്കെയാണ്. ഫസ്റ്റ് കമ്പാരിസൺ, സ്റ്റീൽ ഫോം വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡ്യൂറബിൾ ആയിരിക്കും. ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലോങ്ങർ ലൈഫ് ആയിരിക്കും കമ്പയർഡ് ടു എന്ത്, ടിമ്പർ ഫോം വർക്ക്. പലകടിക്കുമ്പോൾ നിങ്ങൾക്കറിയാം കുറേ പലകൾ പൊട്ടാറുണ്ട്. ഓക്കെ, ഇടയ്ക്ക് നമ്മൾ ഈ ആണി വെച്ചിട്ടാണ് അടിക്കാറ്. ഈ ആണി വെച്ചിട്ട് അടിക്കുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ പൊട്ടാനും ചിലപ്പോൾ കഷ്ണം രണ്ട് കഷ്ണമായിട്ട് മുറിയാനൊക്കെ സാധ്യത കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ടാണ് അതിന് പറയണത് സ്റ്റീൽ ഫോം വർക്ക് ഡ്യൂറബിൾ ആണ്, ലോങ്ങർ ലൈഫാണ്. പക്ഷേ എന്ത് കമ്പയർ ചെയ്യുമ്പോൾ, ടിമ്പർ ഫോം വർക്ക് കമ്പയർ ചെയ്യുമ്പോൾ. രണ്ടാമത്തെ പോയിൻ്റ് പറയണത് സ്റ്റീൽ ഫോം വർക്ക് ആണെങ്കിൽ നമുക്ക് കുറേ പ്രാവശ്യം റീയൂസ് ചെയ്യാൻ പറ്റും, വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. ഏകദേശം 100 മുതൽ 120 പ്രാവശ്യം വരെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ടിമ്പർ ഫോം വർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത്രയൊന്നും കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയണത് സ്റ്റീൽ ഫോം വർക്ക് ആണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനും അതേപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അത് നമുക്ക് വെക്കാൻ. ഓക്കെ, അത് പലക അടിക്കണ പോലെ ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു ഫോം വർക്ക് പലക അടിക്കണത് നമുക്ക് സൗകര്യമാണ്, പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഊരിയെടുക്കാനും പറ്റും, വെക്കാനും ഊരിയെടുക്കാനും സൗകര്യമാണ്. ഓക്കെ, സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ടിമ്പറാണെങ്കിൽ നമുക്ക്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, സെൻറ്ററിങ്ങിൻ്റെ വർക്ക് ചിലപ്പോൾ 2-3 ദിവസമൊക്കെ നമുക്ക് എടുക്കും കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കുകൾക്ക് സെൻറ്ററിങ് ചെയ്യണമെങ്കിൽ. ഓക്കെ, പിന്നെ നാലാമതായിട്ട് പറയേണ്ട പോയിൻ്റ് ദ ക്വാളിറ്റി ഓഫ് എക്സ്പോസ്ഡ് കോൺക്രീറ്റ് സർഫസ് ഒബ്ടെയിൻഡ് ബൈ സ്റ്റീൽ ഫോം വർക്ക് ഈസ് ഗുഡ് ആൻഡ് ഇറ്റ് നീഡ്സ് നോ ഫർദർ ട്രീറ്റ്മെൻറ്റ്. ഓൺ അതർ ഹാൻഡ് കൺസ്ട്രക്ഷൻ കാരിയഡ് ഔട്ട് ബൈ യൂസ് ഓഫ് ടിമ്പർ ഫോം വർക്ക് ഈസ് ഇൻവേരിയബിളി റിക്വയർസ് പ്ലാസ്റ്ററിങ് ടു ഒബ്ടെയിൻ ദ റിക്വയർഡ് ഫിനിഷ്. ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്റ്റീൽ ഫോം വർക്ക് ഉപയോഗിച്ചിട്ടാണ് കോൺക്രീറ്റിങ് ചെയ്യണതെങ്കിൽ, ഓക്കെ, സ്റ്റീൽ ഫോം വർക്ക് വെച്ചിട്ടാണ് കോൺക്രീറ്റിങ് ചെയ്യണതെങ്കിൽ എന്ത് സംഭവിക്കും, അതിന് നല്ല ഫിനിഷിംഗ് ഉണ്ടാവും, അതിൻ്റെ മുകളിൽ വേറെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ടിമ്പർ ഫോം വർക്ക് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഇത് ചെയ്യണത്. ഓക്കെ, കോൺക്രീറ്റിങ് ചെയ്യണതെങ്കിൽ അതിൽ പലതരത്തിലുള്ള, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പെർഫെക്റ്റ് ഷേപ്പിലായിരിക്കില്ല, കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, പ്ലാസ്റ്ററിങ് ചെയ്യണത്. പ്ലാസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി തോന്നുന്നു, പ്ലാസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ തേപ്പ് അല്ലേ, തേക്കണത് എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഫിനിഷിങ്ങിൻ്റെ ആവശ്യം നമ്മളുടെ എന്തിലില്ല, സ്റ്റീൽ ഫോം വർക്കിൽ ഇല്ല. ഇനി അഞ്ചാമത്തെ പോയിൻ്റായിട്ട് പറയണത് പിന്നെന്താണ്, സ്റ്റീൽ ഫോം വർക്ക് ആകുമ്പോൾ വെള്ളത്തിന് ഈർപ്പത്തിന് വലിക്കാനുള്ള കഴിവ് ഉണ്ടാവില്ല. ഓക്കെ, അതന്നെ നമ്മളുടെ എന്താണ്, നമ്മളുടെ ടിമ്പറാണെങ്കിൽ, മരമാണെങ്കിൽ മരത്തിന് ഈർപ്പം വലിക്കാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഈർപ്പം വലിക്കുമ്പോൾ എന്ത് സംഭവിക്കും, അതിൻ്റെ ഉള്ളിൽ ഒരു പൊത്തുപോലെ ഫോർമേഷൻ ഉണ്ടാവും. പൊത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഹണീൻ്റെ ട്രാപ്പ് പോലെ, ഹണി കോമ്പിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഫക്റ്റാണ്. ഒരു ഇങ്ങനെ ഓട്ടോ ഓട്ടയായിട്ട് അതിൻ്റെ ഉള്ളിൽ വോയിഡ്സ് വരാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഡിഫക്റ്റിനെ പറയുന്നതാണ് ഹണി കോമ്പിങ്. അപ്പോൾ ഹണി കോമ്പിങ് പൊതുവേ ടിമ്പർ ഫോം വർക്കിലാണ് സംഭവിക്കുക, സ്റ്റീൽ ഫോം വർക്കിൽ അങ്ങനെ ഹണി കോമ്പിങ് ഉണ്ടാവാറില്ല. ഓക്കെ, ഇനി പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റീൽ ഫോം വർക്ക്സ് ബേസിക്കലി, സ്റ്റീൽ ഫോം വർക്ക്സ് ബേസിക്കലി എന്താ പറയുക, ഷ്രിങ്ക് ചെയ്യാനോ ഡിസ്റ്റോർട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, പക്ഷേ അതന്നെ നമ്മളുടെ ടിമ്പർ ഫോം വർക്ക് ആണെങ്കിലോ, അത് എന്ത് ചെയ്യും, ഷ്രിങ്ക് ചെയ്യാനും അതേപോലെ ഡിസ്റ്റോർട്ട് ആവാനുള്ള സാധ്യത. ഓക്കെ, ചിലപ്പോൾ ഈർപ്പം വലിച്ചിട്ട് വീർക്കാനുള്ള സാധ്യത, ചീർക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഈ ഒരു 6 പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, ചോദിക്കാറുണ്ട്, 2-3 പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഡീമെറിറ്റ് എന്താണ്, ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലായിരിക്കും. ടിമ്പർ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ തെങ്ങിൻ്റെ പലക വരെ അടിക്കാറുണ്ട്, പട്ടിക അടിക്കാറുണ്ട്. പക്ഷേ സ്റ്റീലാകുമ്പോൾ നല്ല കോസ്റ്റ്ലി ആയിരിക്കും, അതുകൊണ്ട് തന്നെ അത് എക്കണോമിക്കലല്ല. ഓക്കെ, പിന്നെ അത് കുറേ പ്രാവശ്യം ഉപയോഗിക്കുകയാണെങ്കിൽ അത് എക്കണോമിക്കലാണ്. ഓക്കെ, കുറേ പ്രാവശ്യം ഇപ്പോൾ നിങ്ങൾ വരിക
ഒരു കോൺട്രാക്ടറുണ്ട്, അയാൾക്ക് അത്ര വർക്കൊന്നുമില്ല, ചെറിയ വർക്കുകൾ, കുറച്ചേ വർക്കുകളുള്ളൂ. അയാൾക്ക് സ്റ്റീൽ ഫാമിലേക്ക് അത്ര ലാഭകരമായിരിക്കില്ല. അതന്നെ ഒരു വലിയൊരു എന്താ പറയുക ഡെവലപ്പേഴ്സാണ്, ഓക്കെ, കൺസ്ട്രക്ഷൻ കമ്പനിയാണ്, അവർക്ക് ഇഷ്ടംപോലെ വർക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റീൽ ഫാമിലേക്ക് കുറച്ചും കൂടി എക്കണോമിക്കലായിരിക്കും, ഇഷ്ടംപോലെ പാഷം ഉപയോഗിക്കാണ്ട്. ഓക്കെ, പിന്നെ ലാർജ് കൺസ്ട്രക്ഷൻ വർക്കിനാണ് സ്റ്റീൽ ഫോം വർക്കേഴ്സ് നമ്മൾ ബേസിക്കലി സൂട്ടബിൾ എന്ന് പറയാറ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ കുറേ ഷട്ടറിങ്ങിൻ്റെ ആവശ്യം വരും, ഒരു സ്ഥലത്ത് കോൺക്രീറ്റ് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് ആവശ്യം വരും. പിന്നെ സ്കിൽഡ് ലേബേഴ്സാണ് ആവശ്യം സ്റ്റീൽ ഫോം വർക്ക് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ സ്കഫോൾഡിങ്ങിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, പിന്നെ പലതരത്തിലുള്ള സ്കഫോൾഡിങ് ഉണ്ട്, അതൊന്ന് ഫിഗറോടൊക്കെ പഠിക്കുക, ചിലപ്പോൾ ചോദിക്കാറുണ്ട്. സിംഗിൾ സ്കഫോൾഡിങ്, ഓക്കെ, സിംഗിൾ സ്കഫോൾഡിങ്, അതിനാവുമ്പോൾ ഒരു കാലുണ്ടാവും, അത് ബേസിക്കലി നമ്മൾ പൊതുവേ കണ്ടുവരാറ് സിംഗിൾ സ്കഫോൾഡിങ് ആണ്. ഓക്കെ, ഈ ചുമരിൻ്റെ ഉള്ളിൽ കൂടെ ഒരു മുളയിട്ട് കൊടുക്കും. ഓക്കെ, ഈ നമ്മളുടെ ചുമരിൻ്റെ ഉള്ളിൽ കൂടെ മുളയിട്ട് കൊടുത്തിട്ട് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യും. ആ പ്രൊജക്റ്റ് ചെയ്യണതിന് നമ്മൾ കാല് വെച്ചിട്ട് സപ്പോർട്ട് കൊടുത്തിട്ട് ചെയ്യുന്നതാണ് സിംഗിൾ സ്കഫോൾഡിങ്. ഇനി ഡബിൾ സ്കഫോൾഡിങ് ഉണ്ട്. ഡബിൾ സ്കഫോൾഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാലുണ്ടാവും, അത് പുറത്തേക്കായിരിക്കും, സ്ട്രക്ചറുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, രണ്ട് കാല് വെച്ച് കൊടുക്കും, എന്നിട്ട് അതിലിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇട്ട് കൊടുത്തിട്ട് അതിനൊരു ചെരിഞ്ഞ ഷോറിങ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതിനെ താങ്ങി നിർത്താനായിട്ട്. ആ അതിനെ പറയണതാണ് ഡബിൾ സ്കഫോൾഡിങ്. ഇനി പറയാനുള്ളത് നീഡിൽ സ്കഫോൾഡിങ് ആണ്. നീഡിൽ സ്കഫോൾഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു എന്താ പറയുക തിരക്ക് കൂടിയ ഒരു പ്രദേശമാണ്, അവിടെ നമുക്ക് താഴെ ഈ ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മുകളിൽ നിന്നാണ് ആ ഒരു ഇട്ട് കൊടുക്കാറ്, താഴേക്ക് അതിൻ്റെ സപ്പോർട്ട് ഉണ്ടാവില്ല. മുകളിൽ എന്ത് ചെയ്യും, ഒരു സ്ട്രട്ടൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ ഒരു എന്താ പറയുക ഒരു ബീമിന് മുകളിൽ ആ സ്ട്രട്ട് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് ആ ബാക്കിയുള്ള ഭാഗം മുകളിലേക്ക് ഇങ്ങനെ കൊടുക്കാറാണ് പതിവ്. നിങ്ങൾ നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ നീഡിൽ സ്കഫോൾഡിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ അടിയിൽ നിന്നായിരിക്കും, നമ്മളുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നായിരിക്കും സപ്പോർട്ട് ഉണ്ടാവുക. നീഡിൽ സ്കഫോൾഡിങ് ആകുമ്പോൾ വേറൊരു ഫ്ലോറിൽ നിന്നാണ് കൊടുക്കുക. ഇപ്പോൾ തേർഡ് ഫ്ലോറിലാണ് വർക്കെങ്കിൽ സെക്കൻഡ് ഫ്ലോറിൽ അതിന് സപ്പോർട്ട് ഇങ്ങനെ ഒരു കാല് വെച്ചിട്ട് എന്നിട്ടാണ് നമ്മൾ തേർഡ് ഫ്ലോറിലേക്ക് കൊടുക്കാറ്. ഓക്കെ, വർക്ക് ചെയ്യാനായിട്ടൊക്കെ. പിന്നെ ഹാങ്ങിങ് സ്കഫോൾഡിങ് ഉണ്ട്. ഹാങ്ങിങ് എന്ന് പറഞ്ഞാൽ എന്താ, കയറിട്ട് കൊടുക്കുക, റോപ്പ് ഇട്ട് കൊടുത്തിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ ആൾക്കാർ പെയിൻറ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മെയിൻ്റനൻസ് വർക്കിനൊക്കെ ബേസിക്കലി നമ്മൾ അങ്ങനെയാണ് ഇട്ട് കൊടുക്കാറ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോണത് എന്താണ്, ഷോറിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഷോറിങ് കുറേ തവണ ഡെഫിനേഷനിൽ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഷോറിങ് എന്ന് പറഞ്ഞാൽ, ഒരു ടെമ്പററി സ്ട്രക്ചറാണ്. ഓക്കെ, ആ ടെമ്പററി സ്ട്രക്ചറിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു അൺസേഫ് സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ചെരിഞ്ഞ് കൊടുക്കുന്നത്. ചെരിഞ്ഞ് മാത്രമല്ല, പലതരത്തിൽ കൊടുക്കാറുണ്ട് അതിൻ്റെ റിപ്പയർ വർക്ക് ചെയ്യാനായിട്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുക ചെരിഞ്ഞ ഗോപുരം, നമ്മളെ പിസ ഗോപുരമുണ്ട്, അവിടെ നമ്മൾ എന്തെങ്കിലും മെയിൻ്റനൻസ് സർവീസ് വർക്ക് എന്തെങ്കിലും റിപ്പയറിങ് വർക്ക് ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു എന്താ പറയുക ടെമ്പററി സ്ട്രക്ചർ കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ റിപ്പയർ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ടെമ്പററി സ്ട്രക്ചറിനെ എന്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കണ ടെമ്പററി സ്ട്രക്ചറിനെ വിളിക്കണ പേരാണ് എന്ത്, ഷോറിങ് എന്ന് പറഞ്ഞത്. ഓക്കെ, പലതരത്തിലുള്ള ഷോറിങ് ഉണ്ട്. ഇൻക്ലൈൻഡ് ഷോർ ഉണ്ട്, അതിന് പറയുന്ന വേറൊരു പേരാണ് റേക്കിംഗ് ഷോർ. ഇൻക്ലൈൻഡ് ഓർ റേക്കിംഗ് ഷോർ, ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ് കൊടുക്കണ ഒരു എന്താ പറയുക സപ്പോർട്ട്. ഓക്കെ, പിന്നെ രണ്ടാമതാണ് ഫ്ലൈയിങ് ഷോർ, മൂന്നാമതാണ് ഡെഡ് ഷോർ. ഓക്കെ, അപ്പോൾ ഈ ഷോറിങ് എവിടേക്കാണ് പ്രൊവൈഡ് ചെയ്യാറ്, അൺഈക്വൽ സെറ്റിൽമെൻറ്റ്. ഫൗണ്ടേഷനിൽ പെട്ടെന്ന് ഒരു സ്ഥലമാണ് താഴ്ന്ന് പോയി, അതാണ് അൺഈക്വൽ സെറ്റിൽമെൻറ്റ്. ഒരു ഭാഗം താഴ്ന്നു പോയി, അടുത്ത ഭാഗം അതേപോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷനിൽ നമ്മൾ എന്താ പറയുക അൺഈക്വൽ സെറ്റിൽമെൻറ്റ് സംഭവിച്ചു. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോറിങ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അതേപോലെ റിപ്പയർ വർക്ക് നടത്താനായിട്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഒരു സ്ട്രക്ചറിൽ എന്താ പറയുക ഒരു എന്താ പറയുക ലാർജ് ഓപ്പണിങ് ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോറിങ് കൊടുക്കാറുണ്ട്. പിന്നെ പലതരത്തിലുള്ള എക്സ്കവേഷൻ വർക്ക് നടത്താനുണ്ട്. ഓക്കെ, രണ്ട് ബിൽഡിങ്ങിൻ്റെ ഇടയിൽ എക്സ്കവേഷൻ വർക്ക് നടത്താനുണ്ട്. അപ്പോൾ മണ്ണ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ബിൽഡിങ് ചെരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ആദ്യം തന്നെ സപ്പോർട്ട് ചെയ്ത് പിടിച്ച് നിൽക്കുക, എന്നിട്ട് എക്സ്കവേഷൻ വർക്ക് നടത്തുക. അതിനാണ് ഷോറിങ് എന്ന് പറയുന്നത്. ഫിഗറൊക്കെ സഹിതം പറയുക. ഇനി അണ്ടർപിന്നിങ് എന്താണ്? ഓക്കെ, അണ്ടർപിന്നിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഫൗണ്ടേഷനിൽ, ഓക്കെ, ഒരു ഫൗണ്ടേഷൻ എന്തോ ഫെയിലിയർ സംഭവിച്ചു,
അതിൻ്റെ അടിയിൽ വേറൊരു ഫൗണ്ടേഷൻ. ഓക്കെ, കൺസ്ട്രക്ടിങ് എ ന്യൂ ഫൗണ്ടേഷൻ ബിലോ ദ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ. ഓക്കെ, അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് അണ്ടർപിന്നിങ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺസ്ട്രക്ടിങ് എ ന്യൂ ഫൗണ്ടേഷൻ ബിലോ ദ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ ഫോർ സ്ട്രെങ്തനിങ്. ഓക്കെ, ഫോർ സ്ട്രെങ്തനിങ് ദ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സ്ട്രക്ചർ. സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റീനെ എന്താ പറയുക, ഡിസ്റ്റേബ് ചെയ്യാതെ നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ്റെ, ഓക്കെ, ഇപ്പോൾ ഉള്ള ഒരു ഫൗണ്ടേഷന് സ്ട്രെങ്ത് കൊടുക്കാനായിട്ട് അതിൻ്റെ അടിയിൽ തന്നെ വേറൊരു ഫൗണ്ടേഷൻ കൂടി കൊടുക്കണേനെയാണ് അണ്ടർ പിന്നിങ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുക? ഓക്കെ, എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ്റെ അടിയിൽ തന്നെ ആയിട്ട് ഒരു പുതിയ ഫൗണ്ടേഷൻ കൊടുക്കുകയാണ് വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ സ്റ്റെബിലിറ്റി. ഓക്കെ, സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റീനെ ഡിസ്റ്റേബ് ചെയ്യാതെ ചെയ്യണ ഒരു മെത്തേഡാണ് അണ്ടർ പിന്നിങ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, പല മെത്തേഡും ഉണ്ട് അണ്ടർ പിന്നിങ് ചെയ്യേണ്ടത്. പിറ്റ് മെത്തേഡ്, പൈൽ മെത്തേഡ്, പിന്നെ മിസലേനിയസ് മെത്തേഡ്. പിറ്റ് മെത്തേഡും പൈൽ മെത്തേഡും ഒന്ന് നോക്കി വെക്കുക. പിറ്റാകുമ്പോൾ ഒരു പിറ്റ് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക, ഒരു നീഡിൽ ബീമുണ്ട്. ഓക്കെ, നമ്മൾ വണ്ടീനെ ജാക്ക് ഇട്ട് കൊടുക്കൂലേ, ജാക്ക് വെച്ചിട്ട് വണ്ടി പൊക്കി കൊടുക്കും. എന്നിട്ട് എന്താ ചെയ്യുക, എന്നിട്ട് ആ ടയർ ഊരും. അതേപോലെ തന്നെ ഒരു നീഡിൽ ബീം ഇട്ട് കൊടുക്കും, എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു ജാക്ക് വെച്ചിട്ട് നമ്മൾ സ്ട്രക്ചറിനെ പിടിച്ചു വയ്ക്കും. എന്നിട്ട് മണ്ണ് മാന്തിയിട്ട് ഈ ഫൗണ്ടേഷൻ്റെ അടിയിലായിട്ട് പുതിയൊരു ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ഈ ജാക്കൊക്കെ ഒഴിവാക്കും. ഓക്കെ, പൈൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ രണ്ട് പൈലിട്ട് കൊടുക്കും. ഓക്കെ, രണ്ട് പൈലടിച്ചിട്ട് ഒരു പൈൽ ക്യാപ്പ്, എന്താ പറയുക, നമ്മൾ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ്റെ എന്താ പറയുക, ക്രോസ് ചെയ്തിട്ട് നമ്മളൊരു പൈൽ ക്യാപ്പ് ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ഇത് ഊരാറൊന്നുമില്ല. അതേപോലെ അതിൻ്റെ അടിയിൽ വേറൊരു ഫൗണ്ടേഷൻ കൺസ്ട്രക്റ്റ് ചെയ്യാറില്ല. ഓക്കെ, പൈൽ ഡ്രൈവ് ചെയ്യാറാണ് പൊതുവെ ബേസിക്കലി ചെയ്യാറ്. അപ്പോൾ പിറ്റ് മെത്തേഡ്, പൈൽ മെത്തേഡ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാക്കും പിന്നെ അതേപോലെ നീഡിൽ ബീമും വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിയിലൊരു മണ്ണെടുത്ത് അതിലേക്ക് നമ്മൾ പുതിയൊരു ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യുക. പൈൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പൈൽ ഡ്രൈവ് ചെയ്തതിന് ശേഷം പൈൽ ക്യാപ്പ് അതിൽ ഇൻസേർട്ട് ചെയ്യുക, അത്ര തന്നെ ചെയ്യാറുള്ളൂ. അതിൻ്റെ അടിയിലേക്ക് വേറൊരു കൺസ്ട്രക്ഷൻ നമ്മൾ ബേസിക്കലി പ്രൊവൈഡ് ചെയ്യാറില്ല. ഇത് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടർ ലോക്ഡ് ഏരിയാസാണ്. വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ പൈൽ ഡ്രൈവ് ചെയ്തിട്ട് നമ്മൾ ഈ സ്ട്രെങ്തനിങ് ചെയ്യാറ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്ലാസ്റ്ററിങ് എന്ന ടോപ്പിക്കാണ്. ഓക്കെ, പ്ലാസ്റ്ററിങ് എന്ന ടോപ്പിക്കാണ്. പ്ലാസ്റ്ററിങ്ങിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഒരു ഫിഗർ തന്നിരുന്നു. ഓക്കെ, പ്ലാസ്റ്ററിങ്ങിലല്ല, പോയിൻറ്റിങ്ങിൽ ഒരു ഫിഗർ തന്നിരുന്നു. ഒരു ആറ് ഫിഗർ ഉണ്ടായിരുന്നു. ഫ്ലഷ് പോയിൻറ്റിങ്, കട്ട് പോയിൻറ്റിങ്, വി ഗ്രൂവ്ഡ് പോയിൻറ്റിങ്, കീഡ് ഓർ ഗ്രൂവ്ഡ് പോയിൻറ്റിങ്, ടക്ക് പോയിൻറ്റിങ്, ബീഡഡ് പോയിൻറ്റിങ്. അത് കാണാപാഠം പഠിക്കുക. എസ് എ സ്ഥിരമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോയിൻറ്റിങ്. ഓക്കെ, സ്ഥിരമായിട്ട് ചോദിക്കണം. ഓക്കെ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോയിൻറ്റിങ്. ആറ് പോയിൻറ്റിങ് ഉണ്ട്. ഓക്കെ, ആ ആറ് പോയിൻറ്റിങ്ങും നിർബന്ധമായിട്ടും കാണാപാഠമായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, ഒരു ഡൗട്ടും ഇല്ല, അത് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ആ പേരുകളും ആ ഫിഗറും ഓക്കെ, എഴുതാൻ കൂടുതലായിട്ട് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഇനി പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു പോയിൻറ്റെങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കുക. നിർബന്ധമായിട്ടും ചോദിച്ചിരിക്കും. ഓക്കെ, ആ ഒരു ചോദ്യം പൊതുവെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്. പിന്നെ പ്ലാസ്റ്ററിങ്ങിൻ്റെ കേസിൽ പറയണമെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാസ്റ്ററിങ് നോക്കുക, അത്ര ഇമ്പോർട്ടൻസ് അല്ല. എന്നാലും ഒരു മൂന്നോ നാലോ പോയിൻ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് തേർഡ് മൊഡ്യൂളിൽ പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് റീക്യാപ്പായിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്ന് ഒന്നുകൂടി പറയാം. ഒന്ന് നോക്കി വയ്ക്കുക, ക്ലാസിഫിക്കേഷൻ, ഫിസിക്കൽ, ജിയോളജിക്കൽ, കെമിക്കൽ. ജിയോളജിക്കൽ ഇഗ്നിയസ്, മെറ്റാമോർഫിക്, സെഡിമെൻ്ററി. ഫിസിക്കൽ എന്തൊക്കെയാണ് വരിക, നമ്മളെ സ്ട്രാറ്റിഫൈഡ്, അൺസ്ട്രാറ്റിഫൈഡ്, ഫോളിയേറ്റഡ്. ഓക്കെ, കെമിക്കലിൽ സിലീഷ്യസ്, ആർജിലേഷ്യസ്, പിന്നെ കാൽക്കാരിയസ് റോക്സ്, പിന്നെ ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് സ്റ്റോൺ. ഓക്കെ, ഇതൊക്കെ പഠിച്ചാൽ തന്നെ ഏകദേശമായി. ക്വാറിങ് ഒക്കെ എപ്പോഴെങ്കിലൊക്കെ ചോദിക്കാറുള്ളൂ, ക്വാറിങ് എന്താണെന്നൊക്കെ. ഓക്കെ.
പിന്നെ ബ്രിക്കിൻ്റെ കാര്യങ്ങളിൽ മാനുഫാക്ചറിങ് മെത്തേഡ്സിൽ പല പ്രോസസ്സ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു പ്രോസസ്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്രിക്ക്, ഓക്കെ, ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്രിക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നത്, ഓക്കെ. പിന്നെ ചോദിച്ച ഒരു ചോദ്യമാണ് ക്ലേയിൽ അല്ലെങ്കിൽ ബ്രിക്കിൽ എർത്തൻ വെയർ പൈപ്പും സ്റ്റോൺ വെയർ പൈപ്പും ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ലൈമിൻ്റെ കേസിൽ സ്ലേക്കഡ് ലൈം എന്താണ്, ക്വിക്ക് ലൈം എന്താണ്, കാൽസിനേഷൻ, ഓക്കെ, അതൊക്കെ ചോദിക്കാറുണ്ട്. ഹൈഡ്രേറ്റഡ് ലൈം എന്താണ്, ഇതൊക്കെ ഷോർട്ട് ആൻസറിലാണ് ചോദിക്കാറ്, ലോങ് ആൻസറിൽ ചോദിക്കാറില്ല. എസ് എ പാർട്ടിൽ പൊതുവേ ചോദിക്കാറില്ല ലൈമിൻ്റെ കേസിൽ. സിമെൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൻസ് എന്തൊക്കെയാണ് ചോദിക്കാറുണ്ട്. സിമെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് വെറ്റ് പ്രോസസ്, ഡ്രൈ പ്രോസസ്, കാണാപ്പാടം പഠിക്കുക. ചെറിയൊരു എന്താ പറയുക പ്രോസസ്സ്, എന്താ പറയുക അതിൻ്റെ പല ഇതുണ്ടാവും, ഫ്ലോ ചാർട്ടായിട്ടൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ പറയേണ്ട കാര്യം നിങ്ങളുടെ ടെസ്റ്റിംഗ് മെത്തേഡ്സാണ്, ഓക്കെ. ഇനീഷ്യൽ വിക്കറ്റ് അപ്പാരറ്റസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കൺസിസ്റ്റൻസി ടെസ്റ്റ്, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം, ആ ടെസ്റ്റുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ സൗണ്ട്നെസ് ടെസ്റ്റ് ഏത് അപ്പാരറ്റസ് വെച്ചിട്ടാണ് ചെയ്യാറ്, അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. സാൻഡിൽ ചോദിക്കണത് ബൾക്കിംഗ് ഓഫ് സാൻഡ്, ഓക്കെ, അതെന്താണ് എന്ന് ചോദിക്കാറുണ്ട്. പൊതുവേ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ബൾക്കിംഗ് ഓഫ് സാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്. പിന്നെ കോൺക്രീറ്റ് എന്ന പോർഷനിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഫങ്ഷൻ ഓഫ് സിമെൻറ്റ്, ഫങ്ഷൻ ഓഫ് അഗ്രിഗേറ്റ്, ഓക്കെ, ഫങ്ഷൻ ഓഫ് സാൻഡ്, ഫങ്ഷൻ ഓഫ് കോസ് അഗ്രിഗേറ്റ്, ഇതൊക്കെ നോക്കി വെക്കുക, ഓക്കെ. രണ്ടോ മൂന്നോ പോയിൻ്റ് നോക്കി വെക്കുക. ഫങ്ഷൻ ഓഫ് സിമെൻറ്റ്, സാൻഡ്, അഗ്രിഗേറ്റ്, വാട്ടർ, ഓക്കെ. പിന്നെ പറയേണ്ട കോൺക്രീറ്റിൽ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് വർക്കബിലിറ്റി. എന്താണ് വർക്കബിലിറ്റി? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കബിലിറ്റി, ഓക്കെ. ഒരു അഞ്ചാറ് പോയിൻ്റ് നോക്കി വെക്കുക, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കബിലിറ്റി. പിന്നെ സ്ലംബ് ടെസ്റ്റ്, ഓക്കെ, ചിലപ്പോൾ വർക്കബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ഏതൊക്കെയൊക്കെ, സ്ലംബ് ടെസ്റ്റ്, ഫിഗർ സഹിതം പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ടിമ്പറാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് ടിമ്പറാണ്. ടിമ്പറിൻ്റെ ക്രോസ് സെക്ഷൻ, ക്രോസ് സെക്ഷൻ വരച്ചിട്ട് അതിലുള്ള കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. പിത്ത്, ഹാർട്ട് വുഡ്, പിത്തിന് പറയണ ഹാർട്ട് എന്നാണ്, അതിന് ചുറ്റുമുള്ളത് ഹാർട്ട് വുഡ്, അതിന് ചുറ്റുമുള്ളത് സാപ്പ് വുഡ്, പിന്നെ വരുന്നത് ക്യാമ്പിയം ലെയർ, പിന്നെ നമ്മളുടെ എന്താ പറയുക ഇന്നർ ബാർക്ക്, ഔട്ടർ ബാർക്ക്, പിന്നെ അത് കൂടെ പോണ റേസിന് പറയണ പേര്, റേഡിയലി പോണ റേസിന് പറയണ പേര് മെഡുലറി റേസ്, അതിന് ചുറ്റുമുള്ള റിങ്സിന് പറയണ പേര് ആനുവൽ റിങ്സ്. ഒരു മരത്തിൻ്റെ ആയുസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ആനുവൽ റിങ്സിനെ കണക്കാക്കിയിട്ടാണ് പറയാറ്, ഓക്കെ. അതൊന്ന് നോക്കി വയ്ക്കുക. പിന്നെ ഡിഫെക്ട്സ്, ഡിഫെക്ട്സ് ഇൻ ടിമ്പർ, അതും ചോദിക്കാറുണ്ട്, ഓക്കെ. ഇതൊക്കെയാണ് നമ്മളുടെ പിന്നെ പറയേണ്ട കാര്യം. ഡിഫെക്ട്സ് ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. പിന്നെ പറയേണ്ട കാര്യം ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഇത്ര പഠിച്ചാൽ മതി, ഓക്കെ, അവസാനമായിട്ട് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ. പിന്നെ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കേണ്ട കാര്യം നിങ്ങളുടെ എന്താണ് കോൺസ്റ്റിറ്റ്യൻസ് ഓഫ് പെയിൻറ്റ്, കാണാപ്പാടം പഠിച്ചു വയ്ക്കുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുണ്ട് കോൺസ്റ്റിറ്റ്യൻസ് ഓഫ് പെയിൻറ്റ്, ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം പഠിക്കേണ്ടതാണ് ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെയിൻറ്റ്, ആറ് പോയിൻ്റ്. ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെയിൻറ്റ്, ആറ് പോയിൻ്റ്. പിന്നെ പെയിൻറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് പഠിച്ച ആൾക്കാർക്ക് വാർണിഷിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് പഠിക്കാൻ സിമ്പിളായിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ വരുന്ന സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന രണ്ടാമത്തെ ടോപ്പിക്ക് പ്ലാസ്റ്റിക് ആണ്. തെർമോ പ്ലാസ്റ്റിക്, തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്, കാണാപ്പാടം പഠിക്കുക, സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, ഓക്കെ. പിന്നെ പറയേണ്ടത് എഫ് ആർ പിൻ്റെ ഫുൾ ഫോം എന്താ, ഫൈബർ റീൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്. പിന്നെ യൂസസ് ഓഫ് പി വി സി, അത് നോക്കുക. പിന്നെ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന മൂന്നാമത്തെ ടോപ്പിക്ക് മിസലേനിയസ് മെറ്റീരിയൽസാണ്. ഈ മിസലേനിയസ് മെറ്റീരിയൽസിൽ കുറേ ചെറിയ ചെറിയ ടോപ്പിക്കാണ്, അതിൽ ഏത് വേണമെങ്കിലും വരാം. അബ്രേസീവ്സ് ചോദിച്ചിട്ടുണ്ട്, അഡേസീവ്സ് ചോദിച്ചിട്ടുണ്ട്, ആസ്ബസ്റ്റോസ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്, ഓക്കെ. സെക്കൻഡ് മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് ആസ്ബസ്റ്റോസ് ആണ്. അതിൻ്റെ പ്രോപ്പർട്ടീസ്, യൂസസ് ഒക്കെ നോക്കി വയ്ക്കുക, ഓക്കെ. പിന്നെ വരുന്നതാണ് ആസ്ഫാൾട്ട് ബിറ്റുമിന്, ഓക്കെ. അത് എന്താ പറയുക ചോദിക്കാറുണ്ട്, ചോദിക്കില്ലാന്ന് ഞാൻ ഒരിക്കലും പറയൂല, ഓക്കെ. അപ്പോൾ രണ്ട് മൂന്ന് പോയിൻ്റ് നോക്കി വയ്ക്കുക. ആസ്ഫാൾട്ടും ബിറ്റുമിനും ഏകദേശം ഒരേപോലെ തന്നെയാണ് അതിൻ്റെ ഇത് വരുന്നത്. അതിന് ആസ്ഫാൾട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സൗകര്യമാണ്, നാച്ചുറൽ ഉണ്ട്, റെസിഡ്യൽ ഉണ്ട്. നാച്ചുറലിൽ മൂന്ന് തരത്തിലുണ്ട്, ലേക്ക്, റോക്ക്, ഓക്കെ. റെസിഡ്യലിൽ എന്താ പറയുക
അതും പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി, കുറച്ച് അറിഞ്ഞാൽ മതി. കോർക്ക് എന്താണെന്ന് അറിയാം, കോർക്കിൻ്റെ യൂസസ് എവിടേക്കാണ് യൂസ് ചെയ്യുക, പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, രണ്ട് രണ്ട് പോയിൻ്റായിട്ട് നോക്കി വയ്ക്കുക. പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമ്മൾ എവിടേക്കാണ് ഉപയോഗിക്കാറ്, അത് വെള്ളം അത് നിങ്ങൾക്ക് അറിയേണ്ടതാണ്. നമുക്ക് എന്താ പറയുക, മാവായിട്ട് നമ്മൾ എന്താ പറയുക, കൈയൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ ഗ്ലാസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്ലാസ് അതൊന്ന് നോക്കി വയ്ക്കുക, ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്ലാസ്. പിന്നെ വരുന്ന ടോപ്പിക്കാണ് വുഡ് പ്രോഡക്റ്റ്. വുഡ് പ്രോഡക്റ്റിൽ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് വെനീറും പ്ലൈവുഡുമാണ്. വെനീർ പ്ലൈവുഡ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, ചില സമയത്ത് ചിലപ്പോൾ ഫൈബർ ബോർഡും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ മൂന്ന് മൊഡ്യൂൾ. ഓൾ ദ ബെസ്റ്റ്, നല്ല രീതിയിൽ പഠിക്കുക. എന്ത് ഡൗട്ട് എപ്പോൾ വന്നാലും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, ഏതെങ്കിലും ടോപ്പിക്ക്, ചിലവർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, സാറേ സാറിൻ്റെ അടുത്ത് മുഴുവനായിട്ടുള്ള നോട്ടുണ്ടോ. മുഴുവനായിട്ടുള്ള നോട്ട് എൻ്റെ അടുത്തില്ല, കുറച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് ഡൗട്ട് വരികയാണെങ്കിൽ അതിൻ്റെ നോട്ട് അയക്കാൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അയച്ചു തരാം. ഓക്കെ, മുഴുവനായിട്ടുള്ള നോട്ട് ഒരിക്കലും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, എൻ്റെ കയ്യിലില്ല. ഏതെങ്കിലും ഓരോ ടോപ്പിക്കാണ് ചോദിക്കണതെങ്കിൽ ഞാനത് സംഘടിപ്പിച്ച് നിങ്ങൾക്ക് അപ്പം തന്നെ തരാം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പോൾ ഇന്ന് മുതൽക്ക് നാളെ വരെ രാത്രി വരെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ.